ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 274 റൺസ് വിജയലക്ഷ്യം. ന്യൂസിലൻഡിനായി ഡാരിൽ മിച്ചൽ സെഞ്ചുറി നേടി. മുഹമ്മദ് ഷമിക്ക് 5 വിക്കറ്റ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്ത്യയുടെ ഒരു വിജയ സാധ്യത എത്രത്തോളമാണ്? ന്യൂസിലൻഡിന് മുന്നിൽ അടിപതറാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലല്ലോ. സിജു, നമുക്ക് ഇന്ത്യയുടെ വിജയ സാധ്യതയെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റില്ല. പക്ഷേ ന്യൂസിലൻഡ് സാമാന്യം ഒരു മികച്ച സ്കോർ എന്നേ നമുക്ക് പറയാൻ പറ്റും. ഒരു വമ്പൻ സ്കോറൊന്നും അവർ നേടിയിട്ടില്ല. 273 എന്ന് പറയുമ്പോൾ ഇന്ന് ഏകദിന ക്രിക്കറ്റിൽ ഒരു ശരാശരി സ്കോർ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇന്ത്യയെ സംബന്ധിച്ചോളം അത് മറികടക്കുക എന്നത് അപ്രാപ്യമല്ല. പക്ഷേ മറുവശത്ത് ന്യൂസിലൻഡാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലൻഡിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. നിശ്ചിത 50 ഓവറിൽ 273 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ഇപ്പോൾ ന്യൂസിലൻഡ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. 130 റൺസ് എടുത്ത ഡാരിൽ മിച്ചലിൻ്റെ ഉജ്ജ്വലമായ ഒരു ഇന്നിങ്സാണ് ന്യൂസിലൻഡിന് ഈ സ്കോറിൽ എത്തിച്ചത്. പക്ഷേ നേരത്തെ ഈ തുടക്കത്തിൽ അത്ര ഒരു മികച്ച ഒരു തുടക്കമായിരുന്നില്ല ന്യൂസിലൻഡ്. തുടക്കം ഒരു പതർച്ചയോടെ ആയിരുന്നു. 19 റൺസ് എടുക്കുന്നതിൽ അവരുടെ ഓപ്പണർമാരെ രണ്ടുപേരെയും പവിലിയിൽ എത്തിക്കാൻ ഇന്ത്യൻ ബൗളർമാർക്ക് കഴിഞ്ഞു. പിന്നെ വിൽ യങ്, അതായത് അവിടെ ഓപ്പണർമാരിൽ ഡെവൺ കോൺവേ പൂജ്യനായി മടങ്ങി. അതുപോലെ വിൽ യങ് 17 റൺസ് എടുത്ത് പുറത്തായി. പിന്നീടായിരുന്നു രജിൻ രവീന്ദ്രയും ഡാരിൽ മിച്ചലും ചേർന്ന ന്യൂസിലൻഡ് ഇന്നിങ്സിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുന്നത്. രജിൻ രവീന്ദ്ര 75 റൺസ് എടുത്ത് പുറത്തായി. അദ്ദേഹം ഒരു 6ഉം 6 ബൗണ്ടറിയുമടക്കം 87 പന്തിലാണ് 75 റൺസ് അടിച്ചത്. പിന്നീട് ഡാരിൽ മിച്ചൽ അദ്ദേഹത്തിന് നല്ല പിന്തുണ നൽകുന്നു. ഡാരിൽ മിച്ചൽ സെഞ്ചുറി നേടുന്നു. 130 റൺസ് എടുത്തു ഡാരിൽ മിച്ചൽ. അദ്ദേഹം അവസാനമാണ് പുറത്തായത്. 87 പന്തിൽ ഒരു 6ഉം 6 ബൗണ്ടറിയുമടക്കം അടങ്ങിയതായിരുന്നു ഡാരിൽ മിച്ചലിൻ്റെ ഇന്നിങ്സ്. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷമി 5 വിക്കറ്റ് വീഴ്ത്തി. കാരണം ഈ ഷാർദുൽ താക്കൂറിന് പകരമാണ് ഈ മത്സരത്തിൽ മുഹമ്മദ് ഷമിയെ കൊണ്ടുവന്നത്. ഷാർദുൽ താക്കൂർ നിറമങ്ങിയ സ്ഥിതിക്കായിരുന്നു മുഹമ്മദ് ഷമിക്ക് ഇന്നത്തെ ഇന്ത്യയുടെ മത്സരത്തിലേക്ക് അവസരം ലഭിച്ചു. ഏതായാലും കിട്ടിയ അവസരം അദ്ദേഹം പാഴാക്കിയില്ല. അദ്ദേഹം മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. ഒരുപക്ഷെ ഷമിയുടെ മികച്ച ബൗളിംഗ് തന്നെയായിരുന്നു ന്യൂസിലൻഡ് മികച്ച സ്കോറിലേക്ക് അല്ലെങ്കിൽ വമ്പൻ സ്കോറിലേക്ക് കടക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞത്. 10 ഓവറിൽ 54 റൺസ് വഴങ്ങിയാണ് ഷമി 5 വിക്കറ്റ് എടുത്തത്. അവരുടെ പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരായ വിൽ യങ്ങിനെയും അതുപോലെ രജിൻ രവീന്ദ്രയെയും ഡാരിൽ മിച്ചലിനെയും എല്ലാം പുറത്താക്കിയതും ഷമി തന്നെയായിരുന്നു. ഷമിയുടെ പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് ഇന്ത്യയെ ഈ ന്യൂസിലൻഡ് വമ്പൻ സ്കോറിലേക്ക് കടക്കുന്നതെന്നും തടഞ്ഞത്. സിജു, ഇപ്പോൾ ഈ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയുടെ ഒരു ആസൂത്രണം വളരെ മികച്ചതായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ക്യാപ്റ്റൻ്റെ തീരുമാനം തെറ്റിയിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ധർമ്മശാലയിൽ ഇതിനു മുമ്പ് നടന്ന മത്സരം നെതർലൻഡ്സും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടന്ന മത്സരമായിരുന്നു. അതിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ നെതർലൻഡ്സിനെ ബാറ്റിങ്ങിന് അയക്കുകയും നെതർലൻഡ്സ് മികച്ച സ്കോർ നേടുകയും പിന്നീട് ദക്ഷിണാഫ്രിക്ക തകർന്നടിക്കുകയും ദക്ഷിണാഫ്രിക്ക ഒരു ദയനീയമായ പരാജയം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ടോസ് നേടി ഇവരെ ബാറ്റിങ്ങിന് അയച്ച തീരുമാനം ശരിയാകുമോ എന്നൊരു സംശയം തുടക്കത്തിലുണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ ബൗളർമാരെല്ലാം അവസരത്തിന് ഉയർന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ്റെ തീരുമാനം ഏറെക്കുറെ ശരിയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഷമിയുടെ 5 വിക്കറ്റ്, അതുപോലെ ജസ്പ്രീത് ബുംറയുടെയും സിറാജിൻ്റെയും ഓരോ വിക്കറ്റുകൾ, കുൽദീപ് യാദവ് ഇന്ത്യയുടെ സ്പിൻ പ്രതീക്ഷയായിരുന്ന കുൽദീപ് യാദവും 2 വിക്കറ്റ് എടുത്തു. അദ്ദേഹം പക്ഷേ റൺസ് വിട്ടുകൊടുത്തു എന്നൊരു പ്രത്യേകതയുണ്ട്. 10 ഓവറിൽ 73 റൺസ് വിട്ടുകൊടുത്തുവെങ്കിൽ പോലും 2 വിക്കറ്റ് കുൽദീപ് യാദവ് നേടുകയുണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ചോളം പൊരുതാവുന്ന ഒരു സ്കോറാണ് 273. ഒരുപക്ഷെ ഒരു 300 റൺസ് അടിച്ചാൽ പോലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ബാറ്റിംഗ് എടുത്തുകൊണ്ട് നമുക്ക് അതിനെ പൊരുതി നേടാൻ പറ്റും. കാരണം ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ നടത്തിയ ഐതിഹാസികമായ വിജയം നമുക്കറിയാവുന്നതാണ്. 3 വിക്കറ്റ് 2 റൺസ് എടുക്കുന്നതിൽ 3 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ട് ഓസ്ട്രേലിയയെ പോലെ ന്യൂസിലൻഡിനേക്കാൾ അല്പം കൂടി മികച്ച ഒരു ബൗളിംഗ് നിരയുള്ള ഓസ്ട്രേലിയക്കെതിരെ നമുക്ക് പൊരുതി വിജയിക്കാമെങ്കിൽ ന്യൂസിലൻഡിനെതിരെ അത് ഒരു അപ്രാപ്യമായ സ്കോറല്ല. പക്ഷേ ന്യൂസിലൻഡ് ഓസ്ട്രേലിയയെ പോലെ തന്നെയാണ്. അവർ ശക്തരായ ടീമാണ്. അവർ തന്ത്രങ്ങളുടെ ആശാന്മാരാണ്. അവർ ടീം സ്പിരിറ്റുള്ള ടീമാണ്. ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാം കൃത്യതയോടെ അവർ മുന്നേറുന്ന ടീമാണ്. ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ പരാജയം അറിയാത്ത ടീമാണ്. കൃത്യമായ ഒരു ആസൂത്രണത്തിൻ്റെ ബലത്തിൽ മാത്രം കളിക്കുന്ന അങ്ങേയറ്റം പ്രൊഫഷണലായ ഒരു ടീമാണ് ന്യൂസിലൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിജയം 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യക്ക് സാധ്യതയുള്ള, ഇന്ത്യക്ക് മറികടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സ്കോറാണ് ഇപ്പോൾ 273 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ന്യൂസിലൻഡിൻ്റെ സ്കോർ 273-ൽ ന്യൂസിലൻഡിനെ ഒതുക്കി ഒരുപക്ഷെ പവിലിയനിലേക്ക് മടങ്ങുമ്പോൾ രോഹിത് ശർമ്മ മനസ്സുകൊണ്ട് ഒരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാകും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ ആയാസമൊന്നും ഇല്ലാതെ മറികടക്കാവുന്ന ഒരു സ്കോർ തന്നെയാണ്. അതിന് ബാക്കിയുള്ളത് ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ മികവിൽ ആണ് ഇരിക്കുന്നത്. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ ഏത് രീതിയിൽ കളിക്കും എന്നതിനനുസരിച്ചിരിക്കും ഇനി ഇന്ത്യയുടെ സാധ്യതകൾ. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 274 റൺസിൻ്റെ വിജയലക്ഷ്യം. ന്യൂസിലൻഡിനെതിരെ ഒരു വിജയം അനായാസമല്ല എന്ന് തന്നെയാണ് അഭിലാഷ് ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകുന്നത്.